പാചകത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാൻ പാചകത്തിൽ അല്പം കാര്യവുമായി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഓച്ചിറയിൽ നിന്നും പടിഞ്ഞാറ് ഏകദേശം 5 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന 1000 തെങ്ങിലുള്ള സത്യാലയം കടവിലെ ഗ്രീൻ ലഗൂൺ റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ ഷെഫ് നമ്മൾ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി എന്ത് കിടിലൻ ഡിഷാണ് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാജിക് ഷോ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമ്മുടെ പാചകം ഇവിടെ ആരംഭിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ ലഗൂൺ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിലാണ്. ഇവിടുത്തെ പ്രധാന ഷെഫാണ് അനീഷേട്ടൻ. അദ്ദേഹമാണ് എന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത്. അനീഷേട്ടൻ നമസ്കാരം. നമസ്കാരം. സന്തോഷമാണോ? സന്തോഷമാണ്. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്. അനീഷേട്ടൻ ഇന്ന് എന്ത് കിടിലൻ ഡിഷാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്പെഷ്യലാണ് ഞണ്ടുപോലെ നല്ല ഐറ്റംസ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഞണ്ടാണ്. അതെ അതെ, ഞണ്ട് പെരളൻ എന്ന ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പാചകത്തിൽ അല്പം കാര്യത്തിൽ ഞണ്ടുമായുള്ള നമ്മുടെ ഏറ്റുമുട്ടൽ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത്? ഇതിപ്പോ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ അതിനായിട്ടുള്ള ഞണ്ടാണ്, അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ചെയ്യാനുള്ളത് ഇത്, ഇതിന്റെ കാലും ഇതെല്ലാം കൂടി ചതച്ച് എല്ലാം ക്ലിയർ ആക്കി ഇറച്ചി മാത്രം അങ്ങനെ ചെയ്തിരിക്കും. പിന്നെ എന്തൊക്കെ മസാല? ഇതിന് വേണ്ട ഐറ്റംസുകൾ പൊട്ടറ്റോ, ബോയിൽഡ് പൊട്ടറ്റോ, കോക്കനട്ട്, ചെറിയ ഉള്ളി, ജിഞ്ചർ, കൊരിയാണ്ടർ പൗഡർ, കാരലീപ്സ്, ടൊമാറ്റോ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, സോമ്പാണ്, വലിയ ജീരകം പൊടിച്ചാണ് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ നമുക്ക് പതുക്കെ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ? ഓക്കേ, കടക്കാം. ഓക്കേ, എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് സ്റ്റവ് ഓൺ ആക്കി, സ്റ്റവ് ഓൺ ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ 2 സ്പൂൺ, കോക്കനട്ട് ഓയിൽ 2 സ്പൂൺ. എണ്ണ വളരെ കുറച്ച് മതി. അപ്പൊ എണ്ണ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേക്ക് ചെറിയുള്ളി കാണിക്കുന്നു. ചെറിയുള്ളി എന്തോരം വേണം നമുക്ക്? ചെറിയുള്ളി ഇതൊരു 50 ഗ്രാം ആണ്. അതെ അതെ, ചെറിയുള്ളി വളരെ ചെറുതായി അരിഞ്ഞത്, ഒരു 50 ഗ്രാം നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട്. നമ്മുടെ ബ്ലൂ ലഗൂണില് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഷല്ലേ? അതെ, മെയിൻ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ അനീഷേട്ടന്റെ കൈ കൊണ്ട് ഇത് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ലഗൂൺ ഇവിടേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ടതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഗ്രീൻ ചില്ലി, ഷോപ്പിംഗ് ഗ്രീൻ ചില്ലി ഇതാണ്. നീളത്തിലരിഞ്ഞ ഗ്രീൻ ചില്ലി. നീളത്തിലരിഞ്ഞ ഗ്രീൻ ചില്ലിയാണ് നമ്മൾ ആഡ് ചെയ്തത്. എത്ര മുളക് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്? 3 മുളകിൻ്റെയാണ്. 3 എണ്ണം. അതെ അതെ. തീ സ്വല്പം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സാൾട്ട് ചേർക്കാം, ഉപ്പ്. ഓക്കെ, ഉപ്പ് നമ്മൾ പെട്ടെന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് ബോയിലാക്കിട്ട്. അതൊക്കെ അനീഷേട്ടന്റെ മാത്രം ടിപ്പാണ്, അല്ലെ? അത് എല്ലാവർക്കും അറിയാവുന്ന, എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ് അനീഷേട്ടൻ പറയുന്നത്. നമ്മൾ വെളുത്തുള്ളി, ഓക്കെ, ഒരു 2 സ്പൂൺ വെളുത്തുള്ളി. 2 സ്പൂൺ അല്ലേ? ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി 2 സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് 3 പച്ചമുളക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തു, അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ആഡ് ചെയ്തു. കുറച്ച് 2 സ്പൂൺ ഇഞ്ചി, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് 2 സ്പൂൺ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആ പെരളൻ എന്ന് പറയുന്ന പെരളൻ സംഭവം അല്ലേ? അതെ അതെ. ആ പെരളൻ മിക്സ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്യാം. ഓക്കെ, കോക്കനട്ട് പീസ് ആണ്. എത്ര സ്പൂൺ ആഡ് ചെയ്യണം നമ്മൾ? ഇതൊരു 3 സ്പൂൺ ആഡ് ചെയ്യാം. 3 സ്പൂൺ. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ഇത് ടേസ്റ്റിന് വേണ്ടിയാണ്. ഇത് ശരിക്കും ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടായിരിക്കും, സെമി തിക്ക് ഗ്രേവി ആയിട്ട്. അതെ അതെ. കാർലീപ്സ്. ഓക്കെ, കാർലീപ്സ് ഒരു പിടി ആഡ് ചെയ്യാം. അതെ. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ. ഓക്കെ, നമുക്ക് ചേർക്കേണ്ട 2 ടൊമാറ്റോയുടെ 2 മോ 3 ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം അല്ലേ. മാത്രമല്ല ഇത് ഗർഭസ്ഥ അവസ്ഥയിൽ സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണ് ഞണ്ട് എന്ന് പറയുന്നത് അല്ലേ? അതെ, കൊച്ചു മക്കള് മുതൽ മുതിർന്നവർ വരെ കഴിക്കാൻ, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. പുള്ളിയാണ് അതിൽ എക്സ്പെർട്ട് ഉണ്ടാക്കാൻ. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് മസാല ആഡ് ചെയ്യാൻ പോകും. ഓക്കെ, മസാലകൾ ഏതൊക്കെയാണ് വേണ്ടത്? ചില്ലി പൗഡർ. ചില്ലി പൗഡർ എന്തോരം നമ്മൾ ആഡ് ചെയ്യും? 1 സ്പൂൺ. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറവ് ആഡ് ചെയ്യാം. അടുത്തത് മല്ലിപ്പൊടി. ഓക്കെ, മല്ലിപ്പൊടി നമുക്ക് ഒരു 1.5 സ്പൂൺ ആഡ്. 1.5 സ്പൂൺ. അതെ, ഇതാണ് പെരിഞ്ചീര പൗഡർ ആണ്. ഓക്കെ, ഇതും ഇവിടെ തന്നെ പൊടിച്ചു. അതെ, ഇതെല്ലാം നമ്മുടെ ഈ മസാലകളെല്ലാം നമ്മളിവിടെ ചെയ്ത്
ഗ്രീൻ ലെഗുണ്ട് ഒരു എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മസാലകളെല്ലാം അവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. കുരുമുളക് പൊടി അത് എരിവ് കുറവുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എരിവ് കുറവുള്ള രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടി പിടിക്കാണ്ട് നോക്കണം തോന്നുന്നു, കൈക്ക് നല്ല അധ്വാനമായിരിക്കും, അടി പിടിക്കാതെ നോക്കേണ്ടതാണ് ഇത് ഇളക്കുമ്പോൾ. കോക്കനട്ട് മിൽക്ക്, ഇത് ഒരു ഒരു പകുതി തേങ്ങയുടെ മിൽക്കാണ്. അതെ അല്ലേ, ഒരു മുറി തേങ്ങയുടെ ഒരു മുറി ഒരു മുറി തേങ്ങ തേങ്ങാപ്പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. തീ കുറച്ച് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഞണ്ട് കഴുകി വൃത്തിയാക്കി ഞണ്ടാണത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഈ നമ്മൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് പാചകത്തിൽ അല്പം കാര്യം. പാചകത്തിൽ അല്പം കാര്യം ശരിക്കും ഉണ്ടോ ഇതിന്റെ അകത്ത്? കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാവുന്നതാണ്. കാൽസ്യം അടങ്ങിയ ഫുഡാണത്. കാൽസ്യം കൂടുതലാണ്, കാൽസ്യം കണ്ടന്റ് കൂടുതലാണ്. പിന്നെ നാടിനെ എല്ലാം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ മസാലയാണ് ചേർത്തിരിക്കുന്നത്. കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഹെൽത്തി ഫുഡാണ്. ഇത് എത്ര നേരം നമ്മൾ ഈ മസാല കൂട്ടിന്റെ അകത്ത് ഞണ്ട് വേവാൻ വേണ്ടി വെക്കണം? ഇതിപ്പോ നമ്മള് ആദ്യം ചതച്ചെടുത്തുകൊണ്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ക്ലിയർ ആവുന്നു. ഓക്കെ, അപ്പൊ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതച്ചു വെച്ചത് കൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് മസാല കറക്റ്റ് ആയിട്ട് പിടിക്കും അല്ലേ? അതെ. അപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയിരിക്കാണ് ഞണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത്. എത്ര പൊട്ടറ്റോ നമ്മൾ ഇതിനു വേണ്ടി? ഇത് ഒരു കിഴങ്ങ, ഇത് രണ്ടെണ്ണമാണ് നമുക്ക് ഒരെണ്ണത്തിന്റെ ഇത് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം വേവിച്ചെടുത്ത കിഴങ്ങ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ അല്ലെങ്കിൽ നന്നായി ഞെരടി എടുത്താൽ അല്ലേ, ഞെരടി എടുത്താണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. തിക്ക് ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ. ടേസ്റ്റിനും വേണ്ടിയാണ്, ടേസ്റ്റിനും കൂടുതലായിരിക്കും അല്ലേ. കാണുമ്പോ തന്നെ അറിയാലോ ചുമന്ന്. അതെ, വെള്ളമൊക്കെ ഏകദേശം വെച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയമായിരിക്കാണ്, നമ്മള് പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയമാണ്. ആ അടിപൊളി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെ ഒക്കെ. സൂപ്പർ, നല്ല ഫ്ലേവറാണ് ഇതിന്, നല്ല സ്മെല്ലാണ്. മസാല, തേങ്ങ, അതുപോലെ തന്നെ പൊട്ടാറ്റോ, ഇതിന്റെ ഒക്കെ ആ ഒപ്പം ഞണ്ടിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഇതിനുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് ചെറുപുളി കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ, അപ്പൊ ഗാർണിഷ് ചെയ്യാനുള്ള ചെറിയൊരു ഒരുക്കത്തിലാണ് നമ്മൾ. ഒന്ന് സ്പൂൺ കോക്കനട്ട് ഓയിൽ, കുറച്ച് കടുക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റെഡ് ചില്ലി അതുപോലെ തന്നെ കടുകാണ്. അതിനുവേണ്ടി നമ്മൾ ചെറുതായിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ആദ്യം തന്നെ ഇട്ടു. ഇത് നമ്മൾ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ടു. അപ്പൊ ഗാർണിഷ് ചെയ്യൽ മാത്രമല്ല അതിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും കൂടി ഇതിലേക്ക് കിട്ടും. റെഡ് ചില്ലി അല്ലേ, റെഡ് ചില്ലി ഒരു ഷോയ്ക്കും ടേസ്റ്റിനുമാണ്. ഓക്കെ, കറിവേപ്പില, ഇതാണ് നമ്മളിതിന് മുകളിൽ പൊട്ടിത്തെറി തുടങ്ങിയല്ലേ. അതെ അതെ, പൊട്ടിത്തെറി തുടങ്ങി. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഇത് ആഡ് ചെയ്തിരിക്കുകയാണ്. കടുക്, റെഡ് ചില്ലി അതുപോലെ തന്നെ കറിവേപ്പില, ഇത് മൂന്നുമാണ് ഇതിന്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നത്. അപ്പോ അനീഷേട്ടൻ ഉണ്ടാക്കിയ ഗ്രീൻ ലഗൂണിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലേ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഞണ്ട് പെരളനാണ് നമുക്കിപ്പോ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു കിടിലനായിട്ടും ആണ്, മാത്രമല്ല ഒത്തിരി കാൽഷ്യം കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു ഡിഷാണ്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുടെ എല്ലിനും പല്ലിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. ഓക്കെ, ചെറിയൊരു പീസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം പിടിക്കട്ടായിട്ടുണ്ടല്ലോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. എരിവുണ്ട് കുറച്ച് കൂടുതൽ, അപ്പൊ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ എരിവ് വേണമെങ്കിൽ കുറച്ച് കുറച്ച് വെക്കാവുന്നതാണ്. മാത്രമല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, തേങ്ങാപ്പാലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഉരുളൻകിഴങ്ങിന്റെ ആ സ്വാദ് വരുന്നുണ്ട്, നല്ല ഫ്ലേവറാണ്. തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു വിഭവമാണിത്. എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അനീഷേട്ടന്റെ കലവിരുത് ഇവിടെ തീർന്നിട്ടില്ല, വരും എപ്പിസോഡുകളിൽ കൂടുതൽ മനോഹരമായ വിഭവങ്ങളെ നമ്മൾ തിരിച്ചെത്തും അല്ലേ. തീർച്ചയായിട്ടും തിരിച്ചെത്തുന്നതാണ്, അപ്പൊ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യാം. നമ്മുടെ
അടുത്ത സെഗ്മെന്റ് എന്താന്ന് കൊച്ചുകൂട്ടുകാർക്കറിയോ? ഒരു കിഡിലൻ സെഗ്മെന്റ് ആണ്, മറ്റൊന്നുമല്ല മധുരിക്കും ഓർമ്മകൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മധുരമൊക്കെ വരുന്നില്ലേ? ഈ സെഗ്മെന്റിൽ നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരകരമായ നമ്മുടെ നൊസ്റ്റാൾജിക് ആയുള്ള കുറേ നല്ല വിഭവങ്ങളാണ്. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള കുറേ വിഭവങ്ങളാണ്. ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവർ ചിലപ്പോൾ കഴിക്കണമെന്ന് നിർബന്ധമല്ല, പഴയ തലമുറയിലുള്ള നിങ്ങളുടെ അച്ഛനും അമ്മമാരൊക്കെ കഴിച്ചിട്ടുള്ള കുറച്ച് നല്ല വിഭവങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ വിഭവങ്ങളെ കുറിച്ച് പറയുവാൻ ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. അതിഥി ആരാ നിങ്ങൾക്കറിയോ? 100-ൽ പരം പരസ്യചിത്രങ്ങളിലും അതോടൊപ്പം തന്നെ ഒരു പിടി നല്ല മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള കഴിവുള്ള ഒരു കലാകാരിയാണ് നമ്മളോട് കൂടിയുള്ളത്. മറ്റാരുമല്ല, അധികം സസ്പെൻസ് ഇടുന്നില്ല, നമ്മുടെ ആശ ചേച്ചിയാണ്. ആശേഷിയോടൊപ്പം ആശേഷിയുടെ മകളും ഉണ്ട്. ആശേഷി, മുളൂട്ടി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആശേഷി, ഇനി നമ്മൾ സിനിമയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആശേഷി ഒരുപാട് പരസ്യചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, 100-ൽ പരം പരസ്യചിത്രങ്ങൾ അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് സിനിമയിലേക്കുള്ള എൻട്രി കുറച്ച് വൈകിപ്പോയി? ഞാൻ വൈകിയതിന് ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസിന് ഇഷ്ടമില്ലായിരുന്നു. ആഫ്റ്റർ മാരേജ് ആണ്, ഞാൻ പരസ്യമാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് കയറി സിനിമ ചെയ്യാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ ഈ പരസ്യം ചെയ്തു, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അതെന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചാൽ വൈകി. അത് ശരി, നമുക്ക് അധികം സമയം കളയാം, നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. തീർച്ചയായും. ഇന്ന് എന്ത് വിഭവമാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാനായിട്ട് പോകുന്നത്? അതൊരു പറയണോ? അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അതെ അതെ. അപ്പോൾ നമുക്കൊരു ഒരു നൊസ്റ്റാൾജിക് വിഭവം. നൊസ്റ്റാൾജിക് വിഭവമായിരിക്കും. ആശിഷ് നമുക്ക് വേണ്ടി കിഡിലിനൊരു നൊസ്റ്റാൾജിക് വിഭവമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അതെന്താണെന്നുള്ള ഇപ്പോഴും സസ്പെൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും പതുക്കിന് അടുക്കളയിലേക്ക് ചെല്ലാം, അവിടെ ചെന്നിട്ട് എന്താണ് വിഭവം നോക്കാം. ഓക്കെ അല്ലേ ആശിഷ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ. മധുരിക്കും ഓർമ്മകളിൽ ഒരു കിഡിലൻ ഡിഷ് നമുക്ക് ഉണ്ടാക്കി തരുവാൻ വേണ്ടി ആശിഷ് ചേച്ചി റെഡി ആയിരിക്കുകയാണ്. ആശിഷിയുടെ ഒപ്പം ആശിഷിയുടെ സുന്ദരിയായ മകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അമ്മുക്കുട്ടി സുന്ദരിയാണോ? ആ അതെ അതെ, അമ്മുക്കുട്ടിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം അമ്മുക്കുട്ടി എത്തിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ പിസ്സ ബർഗറൊക്കെ കഴിച്ച് ഇന്നത്തെ യങ് ജനറേഷൻ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് ആശിഷി എത്തിയിരിക്കുന്നത്. ആശിഷി തന്നെ പറയും അതെന്താണ്. എന്താണ് ആശിഷി നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ 4 മണിക്ക് സ്കൂൾ കഴിഞ്ഞ് വരുമ്പം അമ്മമാരുണ്ടാക്കി തരുന്നതാണ് ഈ അവൽ വിളയിച്ചത്, അതുപോലെ കോഴിക്കോട്ട അട ആക്കിയ. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഒരു ബർഗർ സാൻഡ്വിച്ച് ഒക്കെയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ച് ഹെൽത്തിയാണ് ഈ ഫുഡ്. അപ്പൊ ആ ഫുഡൊന്ന് ഈ കൊച്ചു കുട്ടികൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്താണ് ഞാൻ. നമ്മുടെ ഓർമ്മയിലുള്ള പഴയൊരു ഡിഷ് പുതിയതായിട്ട് ആള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പൊ ഒരു കിഡിലൻ ഡിഷാണ് വരാൻ പോകുന്നത്. ശരിക്കും ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മുക്കുട്ടിക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്കത് കാണാം, അത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യാന്ന്. അജയ്, ആദ്യമേ നമ്മൾ ചെയ്യുന്നത്, നമ്മള് അവല് ഇപ്പൊ മാർക്കറ്റ് അവൈലബിൾ ആണ്, അവല് ഇതൊന്ന് ചൂടാക്കണം. വെറുതെ ഒന്ന് ചൂടായ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അധികം ചൂടില്ലാതെ ഒന്ന് വേഗം ചൂടാക്കി എടുക്കുക. ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ തന്നെ കിട്ടും അല്ലേ? അവല് വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മൾ എന്തോരം ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുന്നുണ്ട്? ഇപ്പം ഈ ഒരു നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന അവല് വിളയിച്ചതാണ്. ഈ അവല് കൊണ്ട് പല ഡിഷസ് ഉണ്ടാക്കാം. ഈ വിളയിച്ചത് എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ പോലും വെക്കാതെ പുറത്ത് വെച്ചാൽ ഒരു 3 ആഴ്ചയോളം പുറത്തിരിക്കും. കുറച്ച് ഡ്രൈ ആക്കി വെക്കണം എന്നേ ഉള്ളൂ. ആവശ്യാനുസരണം നമുക്ക് എടുത്ത് കഴിക്കാം. പഴത്തിന്റെ കൂടെയും അങ്ങനെ കഴിക്കാം. ചൂടാകുമ്പോ നമുക്കൊരു നമ്മൾ അയൺ ചെയ്യുമ്പം തുണിയെന്നൊരു സ്മെല്ല് വരും, നമ്മളറിയില്ല അന്നൊരു ചൂടുണ്ടെന്ന്. അതുപോലെ ഈ പാത്രത്തിന്റെ ഒരു സ്മെല്ല് വരും. അപ്പം ഇത് ഏകദേശം ഒരു അതിന്റെ പാകമായി, ചൂടായി എന്നുള്ള ഒരു ഇതാ. അപ്പൊ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റാം. നമുക്ക് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടി. വളരെ കുറച്ച് ഐറ്റം മതി, അതിന്റെ കൂടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ്. എന്തൊക്കെ ഐറ്റംസ് ശരിക്കും വേണ്ടത് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്? അവല്, തേങ്ങ, ശർക്കര പാനിയാക്കണം. ശർക്കരയ്ക്ക് നമ്മുടെ നാട്ടിൽ ശർക്കര എന്ന് പറയും. പുറത്ത് എനിക്ക് തോന്നുന്നു മറ്റേ തൃശ്ശൂർ പാകം കഴിഞ്ഞാൽ അവര് വെല്ലം വെല്ലം എന്നാ പറയാ. പിന്നെ നമുക്ക് വേണ്ടത് മുന്തിരിയും. അത് ഓപ്ഷൻ ആണ്, അത് വേണമെങ്കിൽ. നമ്മൾ ആദ്യം അവല് ചട്ടിയിലിട്ടു, അത് നന്നായി ചൂടാക്കി. അതിനുശേഷം ഇപ്പൊ നമ്മള് ശർക്കര പാനിയാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് ഇട്ടുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ചേർക്കണം. വെള്ളം കുറച്ച് വെള്ളമാണ് കേട്ടോ. ഓക്കെ, ഇത്രയും ശർക്കര അലിയുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കേണ്ടി വരായിരിക്കും അല്ലേ? വലിയതായിട്ട് നമ്മളിങ്ങനെ ഒരേപോലെ കേക്ക് ഒന്നും ഉണ്ടാക്കുന്ന പോലെ ഇത് ഓൾറെഡി അങ്ങ് പെട്ടെന്ന് വെള്ളം തിളക്കുമ്പോൾ അങ്ങ് മെൽറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ പാല് തിളക്കുന്ന പോലെ തന്നെ. പക്ഷെ പൊന്തി വരത്തില്ല. അതെ, ഇങ്ങനെ ഇത് അധികമായാൽ നമ്മൾ നോക്കിയിരുന്നില്ല, ഇത് പാല് പോലെ തന്നെ പൊന്തി വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു പദം വരുമ്പോഴേ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇത് അരമുറി തേങ്ങയാണ് അതോ ഒരു മുറി? അമ്മൂന് ഇളക്കാൻ വേണം. അപ്പൊ അമ്മുക്കുട്ടി നമുക്ക് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാണ്. ശരിയായിട്ട് ഉണ്ടാക്കി തരുമോ നമുക്ക്? സൂപ്പർ ആക്കോ? സൂപ്പറായിട്ട് ഉണ്ടാക്കി തരാന്ന് പറയാം നമുക്ക്. ഇത്രയായി കഴിയുമ്പം ഇത് നമ്മുടെ
കൽക്കണ്ടം ക്രിസ്റ്റല് ആവശ്യമുണ്ടെങ്കിൽ മതി. അത് പക്ഷേ ഇത് ഇൻഗ്രീഡിയൻസ് ഈ ഏലക്കായും പഞ്ചസാരയും ജീരകവും കൂടെ പൊടിച്ചിട്ട്, പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ച് നമുക്ക് വെക്കാം. പക്ഷെ ജീരകം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാറില്ല. ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യണല്ലേ. അമ്മുവാണ് മിക്സിങ്ങിന്റെ ആള്. പായസത്തിനൊക്കെ ഇനിയും ഇത് കണ്ടോ, ഏകദേശം ഒരു ഇതായി. ഉടനെ തന്നെ നമുക്ക് ഇതിടാം. ശരി, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റാൻ പാടില്ല, ഒരു ഇച്ചിരി വെള്ളം വേണം. എന്നാലേ ഇതൊന്ന് നനയത്തുള്ളൂ. ഓക്കെ, ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം. അതുപോലെ തന്നെ അതിന്റെ ചൂടും മാറാൻ പാടില്ല. ശരിക്കും ചൂട് മാറുന്നതിന് മുമ്പ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആവും. ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കണം. ഇനിയും ഇതിന്റെ കൂടെ ഇത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ, പിള്ളേരൊക്കെ ഉള്ളിടത്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കിസ്മിസ്, നട്ട്സ് ഒക്കെ. അപ്പൊ ഇത് കുറച്ച് നല്ലതാണ്, പിള്ളേർ കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ ബദാം ഇടാം. അത് നമ്മൾ കുറച്ച് നെയ്ക്കകത്ത് ഞാൻ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പായസത്തിന് ഇടുന്ന പോലത്തെ അതേ ഒരു ഇതിൽ നട്ട്സും മുന്തിരിങ്ങയും നെയ്ക്കകത്ത് വഴത്തിയത് ഉണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പറയുന്ന അതേപോലെ തലയൊക്കെ ആട്ടി ഒന്ന് അഭിനയിക്കുക. ഇതിപ്പോ നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്ന നനവ് വെള്ളമായി എല്ലാം മാറ്റി എടുക്കുന്നത്, അപ്പം പുറത്ത് വെച്ചാലും ഇരുന്നോളൂ. പക്ഷെ ഒത്തിരി നാളിരിക്കണം എന്നുണ്ടെങ്കിൽ കനച്ചു പോവാന്നാ ഇതിന് പറയുക. ഇത് ചീത്തയാകുന്ന പറഞ്ഞാൽ കനക്കിയാന്ന ആ ഒരു, അത് വരാതിരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നല്ലതാണ്. അത് കഴിക്കുന്ന നേരത്തെ ചൂടാക്കി എടുക്കാവുന്നതാണ്. ഓവനിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കി. ഞാൻ വിളക്കട്ടെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശരിക്കും ഇത് കഴിഞ്ഞു, ഇതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമുക്കിനി സെർവ് ചെയ്യാം. ഇത് നമുക്ക് പഴത്തിൻ്റെ കൂടെ ഞാൻ അജയ്ക്ക് ഇപ്പോൾ സെർവ് ചെയ്ത് തരുന്നതായിരിക്കും. കുട്ടികളൊക്കെ വേണമെങ്കിൽ പഴത്തിൻ്റെ കദളിപ്പഴവും ഇതിൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ പ്രസാദം തരാൻ വേണ്ടി നമ്മൾ കദളിപ്പഴം ഇതിനകത്ത് ഇരുന്ന്, എനിക്ക് തോന്നുന്നു ഹിന്ദുസിനാകുമ്പോൾ അജയ് ഹിന്ദു ആണോ അല്ല ക്രിസ്ത്യനാ, അവർക്ക് ഇങ്ങനെ പ്രസാദം ചിലർ നേരത്തെയൊക്കെ നേർന്ന് കഴിയുമ്പോൾ കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഞാനിപ്പോൾ പഴം കുസിന് കൂടെ ഇത് കഴിക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒപ്പം ഞാനും അമ്മും കൂടി ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. സ്പൂൺ എടുത്തോ, എൻ്റെ അമ്മൂന് ഒരു സ്പൂണും ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയും. തീർച്ചയായിട്ടും എടുത്തോ, ചീസ് പിടിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനും അമ്മുക്കുട്ടിയും കൂടി അവില് വിളയിച്ചത് കഴിക്കാൻ പോവാണ്. ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ചീസ് അടിക്കാം. നല്ല സ്വാദുള്ള ഡിഷാണ്. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കിടിലൻ ഐറ്റം ആയിരിക്കും ഇത്. ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോവാ. നല്ല രസമുള്ള ഭക്ഷണങ്ങൾ തേടി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള ഹരിപ്പാടാണ്. ഇവിടെ നമ്മൾ പലരോടും ചോദിച്ചു, അവരെല്ലാം റെഫർ ചെയ്തത് ഒരു ഹോട്ടലിൻ്റെ പേരാണ്. അതാണ് എൻ്റെ തൊട്ട് ബാക്കിലുള്ള മുരളി ഹോട്ടൽ. അപ്പോൾ ഇവിടുത്തെ ഷെഫ് നമുക്ക് വേണ്ടി എന്ത് കിടിലൻ വിഭവമാണ് പ്രിപ്പയർ ചെയ്യാൻ പോണേന്ന് നോക്കാം. കൊച്ചുകൂട്ടുകാരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രസമുകുളങ്ങൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള മുരളിച്ചേട്ടൻ്റെ സ്വന്തം മുരളി ഹോട്ടലിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കിക്കിടലൻ ഡിഷാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഹരിഷേട്ടാ, നമ്മളിപ്പോൾ എന്താ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഉണ്ടാക്കുന്ന ഐറ്റംസ് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടാണ്. അത് വളരെ കേരളത്തിൽ തന്നെ വളരെ ഹോട്ടലിൽ അപൂർവമായി ലഭിക്കുന്ന ഒരു ഡിഷാണ് ചിക്കൻ കൊണ്ടാട്ടം. അത് ശരി. അത് എൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടിയേറി ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കാൻ പോണ വിഭവത്തിന്റെ പേരാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പൊ നമുക്ക് പതുക്കനെ അതിലേക്ക് ഒന്ന് കടന്നാലോ. എന്തൊക്കെ ഐറ്റംസാ വേണ്ടത് നമുക്ക്? ഐറ്റംസ് പറഞ്ഞാല് നമ്മൾ കഴുകിയ വൃത്തിയാക്കിയ ചിക്കൻ ആദ്യം തന്നെ എടുക്കുക. ഓക്കെ, ചിക്കൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ചിക്കൻ ആയിട്ട് ഓക്കെ. പിന്നെ അതിലുള്ള മസാലകൾ. മസാലകൾ ഈ ഒരു ടേബിൾ മുഴുവൻ മസാലകളും സംഭവങ്ങളും എന്തൊക്കെ ഐറ്റംസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പ്രേക്ഷകർക്ക്? ആ പ്രേക്ഷകർക്ക് നിങ്ങളൊരു പാനും പേപ്പർ എടുത്തോ, അത്രയധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ എഴുതിയെടുക്കാനായിട്ട്. ഓക്കെ, മുളക് പൊടി, പെരുംജീരപ്പൊടി, പഞ്ചസാര, ചെറുനാരങ്ങ, മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മുട്ട, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ടൊമാറ്റോ സോസ്, അരിപ്പൊടി, കോൺഫ്ലവർ, മുളക് ചതച്ചത്, മല്ലിയില, ഇഞ്ചി, തേങ്ങ കൊത്തിയരിഞ്ഞത്,
ആൻഡ് പച്ചമുളക്. ഓക്കെ, അപ്പൊ ഇത്ര അധികം ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ ഷെഫിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഏതെങ്കിലും ഐറ്റം കുറഞ്ഞാൽ കുഴപ്പമുണ്ടോന്ന്. കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ സ്വാദ് അല്പം കുറയും അല്ലേ? സ്വാദ് അല്പം കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്ര അധികം ഐറ്റംസ് നമുക്ക് വേണം. ഇനി നമുക്ക് പതുക്കെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു ബൗളിലേക്ക് ഇടുക. ഓക്കെ, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. കാൽ ടീസ്പൂൺ ഉപ്പ് ഇടാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി. മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ 1 teaspoon മുളക് പൊടി. മുളക് പൊടി. ഓക്കെ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, പിന്നെ ഗരം മസാല കാൽ ടീസ്പൂൺ. ഓക്കെ, എന്നിട്ട് മല്ലിപ്പൊടി. മല്ലിപ്പൊടി അതും കാൽ ടീസ്പൂൺ. പിന്നെ കോൺഫ്ലവർ 1 spoon. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ മൈദ 1 spoon. ഓക്കെ, ആൻഡ് അരിപ്പൊടി 1 spoon. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോണേ. ഓക്കെ, എത്ര മുട്ട നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും? ഇതിന് നമ്മൾ 2 മുട്ടയാണ് വേണ്ടത്. ഓക്കെ, അത് 2 എണ്ണം പൂർണ്ണമായും നമുക്ക് വേണ്ട. വേണ്ട, അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ 1 spoon മതി. മതി അല്ലേ? ഓക്കെ, മുട്ടയുടെ എഗ് വൈറ്റ് മാത്രമാണ് എടുക്കുക? ഫുള്ളായിട്ട് തന്നെ എടുക്കും. ഫുള്ളായിട്ടുള്ള എഗ്ഗാ നമ്മൾ ഉപയോഗിക്കാൻ പോണേ. ഇപ്പൊ 2 മുട്ടയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഓംലെറ്റ് അടിക്കുന്ന പോലെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. നമ്മളതിലേക്ക് ചേർക്കാം. ഓക്കെ, എത്ര സ്പൂൺ ഒഴിക്കണം? 1 spoon. 1 spoon മതി. 1 spoon മതി. അപ്പോൾ 2 മുട്ട കംപ്ലീറ്റ് ആയിട്ട് വേണ്ട, അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 spoon ആണ് നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഇപ്പോൾ ചേർത്ത മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം അല്ലേ? ഓക്കെ, ഉപ്പും മസാലകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം കോൺഫ്ലവറും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മുട്ട ഒരു ചെറിയ സ്പൂൺ മുട്ട പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം. ചൂടുവെള്ളം ഒഴിക്കണം. ഓക്കെ, ഇപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. സ്റ്റെപ്പൊക്കെ ഭയങ്കര ഈസിയാണ്. മസാലകളെല്ലാം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് മുട്ട പൊട്ടിച്ച് 1 spoon ഒഴിക്കുക. അതിനുശേഷം ഒരല്പം ചൂടുവെള്ളം പേരിന് അതിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറിച്ചെടുത്തോളൂ കേട്ടോ. ഇതിങ്ങനെ മസാലയ്ക്ക് പറ്റി കുറച്ച് നേരം വെക്കണം. ഒരു 5 മിനിറ്റ് മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ പീസ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യും. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആഡ് ചെയ്യുന്നത്? ആ, ഫ്ലേവറിന് ഒരു ടേസ്റ്റിന് വേണ്ടി. ചിക്കൻ വറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കുക. അതിനുശേഷം ചിക്കൻ അതിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പീസ് ചിക്കൻ ആയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഓയിലിൽ മുങ്ങിയിരിക്കണം, എന്നാലേ നമുക്ക് ഡീപ് ഫ്രൈ കിട്ടുള്ളൂ അല്ലേ? അതെ അതെ. അപ്പോൾ അതിൻ്റെ പുറത്ത് ശരിക്കും സ്വാദ് വരുള്ളൂ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്നും ശരിക്കായിട്ടൊന്നും മൂത്ത് വരും. അതെ അല്ലേ. ഇത് ഏകദേശം എത്ര നേരം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് വരും? ഏകദേശം ഒരു 7 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ്. 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ. ഓക്കെ, ആ ടൈമിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും, അതായത് ഒരു 2 മിനിറ്റ് ഒന്ന് മസാല റെഡി ആയതിനു ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആയി വരുന്നത്? ചിക്കൻ ഫ്രൈ ആയി. നമ്മൾ കൊണ്ടാട്ടത്തിന്റെ മിക്സ്ചർ വേറെ അല്ലേ? വേറെ മിക്സ്ചർ ആണ്. അതാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അതെ അതെ. ഇപ്പം ജസ്റ്റ് നമ്മൾ മസാല വരട്ടിയ ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക. ഡ്രൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് സെപ്പറേറ്റ് വെച്ചിട്ട് നമ്മൾ വേറൊരു ഡിഷിലേക്ക് അതിന്റെ മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. റെഡി ആക്കി എടുക്കണം. 7 മിനിറ്റോളം, 7 മുതൽ 10 മിനിറ്റ് വരെ അല്ലേ? ആ 10 മിനിറ്റ് വരെ. 10 മിനിറ്റ് വരെ നമ്മൾ ഈ ചിക്കൻ ഈ ഓയിലിൽ കിടന്ന് നന്നായി ഡീപ് ഫ്രൈ ആയിട്ട് എടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ഫസ്റ്റ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കിടിലനായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു വേറെ മാറ്റണം. ആയിക്കോട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇത് വേറെയിലേക്ക് മാറ്റണം. ഓക്കെ, കൊണ്ടാട്ടത്തിന്റെ മിക്സ്ചർ ഉണ്ടാക്കാൻ. ഓക്കെ, നമുക്കിപ്പോ തുടങ്ങാം.
നമ്മളപ്പോ കൊണ്ടാട്ടത്തിന്റെ മിക്സ്ചർ ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടിയാണ് ഈ വലിയ ചട്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് വെക്കുക. ഈ കൊണ്ടാട്ടത്തിന്റെ മിക്സ്ചർ ഉണ്ടാക്കാനാണ് ബാക്കി സംഭവങ്ങൾ എല്ലാം വേണ്ടത്. അതാണ് ഇതിന്റെ കോർ അല്ലേ? കോർ വെച്ചാല് ചെറിയൊരു ഡിഷ് ആണെങ്കിലും നമുക്ക് ഒരുപാട് മസാലകൾ അതിൽ ചേർക്കേണ്ടതായി വരുന്നുണ്ട്. അതെ, അതാണ് നേരത്തെ പറഞ്ഞ ഹരീഷ് ഏട്ടൻ, മസാല കുറഞ്ഞ ടേസ്റ്റ് കുറയും, ടേസ്റ്റ് കുറയും. അപ്പൊ സൂക്ഷിക്കണം, നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്നതാണ് പ്രധാന സംഭവം. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിൽ നിന്ന് ഇത് വെളിച്ചെണ്ണയാണ്. ഓക്കെ, വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ. ഒരു ടീസ്പൂൺ മതി അല്ലേ? ഓക്കെ, ഇനി നന്നായി ചൂടാവണം, ഒന്ന് ചെറുതായിട്ടൊന്ന്. അപ്പൊ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്? ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, സവോള, അതുപോലെ തന്നെ അരിഞ്ഞ തേങ്ങാ കഷ്ണം, തേങ്ങ കഷ്ണം, പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നന്നായി സോൾട്ട് ചെയ്യുക. സോൾട്ട് ചെയ്യണം, നന്നായി സോൾട്ട് ചെയ്യണം. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്താ ചിക്കൻ ആഡ് ചെയ്യുന്നത്? അല്ലല്ല, അതിനകത്ത് നമ്മൾ മസാലകളൊക്കെ ചേർത്തതിന് ശേഷമാണ് ചിക്കൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഓക്കെ, ഏകദേശം ഒരു ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ചേർക്കും. ഓക്കെ, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ആഡ് ചെയ്തു. ഇനി സവോള എത്ര ആഡ് ചെയ്യുക? സവോള ഒരു മൂന്ന് ടീസ്പൂൺ. മൂന്ന് ടീസ്പൂൺ, ഓക്കെ, കറക്റ്റ് ആണ്. ആ, ശരിക്കും പറഞ്ഞാൽ ഒരു സവോളയാണ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടതായിട്ട് വേണ്ടത്. ഓക്കെ, പിന്നെ അതിലേക്ക് ഇഞ്ചി, ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞത്, ഓക്കെ, ഏകദേശം കാൽ ടീസ്പൂൺ. കാൽ ടീസ്പൂൺ മതി അല്ലേ? തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഒരു ഒന്നര ടീസ്പൂൺ. ഒന്നര ടീസ്പൂൺ തേങ്ങാക്കൊത്താണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ സ്വാദിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഐറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാദ് കുറയും. അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ ചില്ലി, ഗ്രീൻ ചില്ലി. ഓക്കെ, ഈ കൊണ്ടാട്ടമുളക് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ആഡ് ചെയ്യും. ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യും. ഞാൻ കരുതി മറന്നു പോയില്ല. ഓക്കെ, ഇത് എത്ര ആഡ് ചെയ്യും? രണ്ടോ മൂന്നോ അല്ലി ആയിട്ടാണ്. രണ്ടോ മൂന്നോ അല്ലി. നമുക്ക് നന്നായിട്ട് ഒന്ന് സോർട്ട് ചെയ്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. ഓക്കെ, ഒരു പിടി കറിവേപ്പില കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. മലയാളികളുടെ ഏത് കാര്യത്തിനും കറിവേപ്പില വേണമെന്നല്ലേ? മസ്റ്റ് ആണ്, മസ്റ്റ് ആണ്, മസ്റ്റ് ആണ്. അപ്പൊ അത് എന്തായാലും നമ്മൾ ആഡ് ചെയ്തിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ഒരു ശകല ഉപ്പ്, ശകല ഉപ്പ് അത് ആവശ്യത്തിന്. ഓക്കെ, ഒരു ടീസ്പൂൺ പഞ്ചസാര. ഓക്കെ, ഈ പഞ്ചസാര മധുരത്തിന് വേണ്ടിയല്ലേ? അതെ, മധുരത്തിന് വേണ്ടി. ഇപ്പൊ പഞ്ചസാര ഉപയോഗിച്ചില്ല എന്ന്, ചില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന് ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ഏതാത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാല് എരിവും മധുരം കൂടിയതാണ്. അതാണ് അപ്പൊ മധുരം അത് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, ഈ മസാലകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യണം. നമ്മൾ ചൂടുവെള്ളം, ഓക്കെ, ചൂടുവെള്ളം ഒരു ആവശ്യത്തിന് ചേർക്കും. ഓക്കെ, ഇത് ശരിക്കും അപ്പൊ ഗ്രേവി ആയിട്ടായിരിക്കും വരാം? അല്ല, ഡ്രൈ ആയിട്ട്, ഡ്രൈ ആയിട്ടായിരിക്കും വരാം. അപ്പൊ ഈ വെള്ളം പറ്റും അല്ലേ? ആ, വെള്ളം പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി അതിലേക്ക് നമ്മൾ ഈ വറുത്ത് ഒരു ചിക്കൻ ചേർക്കണം. അപ്പൊ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം കളഞ്ഞിട്ടില്ല, കുറച്ച് വെള്ളമുണ്ട്. ഒരു പേരിന്, അതെ, പേരിന്, ഒരു പേസ്റ്റ് പോലെ. അതെ, നമ്മളിപ്പോ ഈ കൊണ്ടാട്ടം പൊടി എപ്പോഴും ഉപയോഗിക്കുന്നത്? അതിപ്പോ നമ്മളൊരു രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ ചേർക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കൊണ്ടാട്ടം പൊടിച്ചതിന്റെ പൊടിയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഇതും ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയത്. എത്ര സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത്? നമ്മൾ ചില ആവശ്യമനുസരിച്ച് നമ്മൾ ശരി. ഇപ്പൊ നമ്മൾ എടുത്തു തന്നെ 250 ഗ്രാം ചിക്കൻ ആണ്. അപ്പൊ 250 ഗ്രാം ചിക്കനിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ, ഒന്നര ടീസ്പൂൺ. അപ്പൊ ഇതും ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ മെയിൻ ഫ്ലേവർ നൽകുന്നത് ഈ കൊണ്ടാട്ടം പൊടിയാണ്. അപ്പൊ കുട്ടികൾക്ക് എരി കുറച്ചാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒന്നര സ്പൂൺ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അര സ്പൂൺ മുതൽ ഒരു സ്പൂൺ വരെ ഉപയോഗിച്ചാൽ മതി. ഇനി അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോ ഒന്നര സ്പൂൺ ആഡ് ചെയ്യാലോ? ഒരു സ്പൂൺ, ഒരു സ്പൂൺ മതി. ഓക്കെ, മതിയല്ലേ? ഓക്കെ, നമുക്ക് നന്നായിട്ട് സോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നന്നായി ചെയ്തതിന് ശേഷം മല്ലിയില. ഓക്കെ, അതൊരു ഭംഗിക്ക് വേണ്ടി, ഭംഗിക്ക് വേണ്ടി കാണുമ്പോൾ തന്നെ ഒരു രസമൊക്കെ തോന്നും. പിന്നെ ഇതിന്റെ ചൂടാകുമ്പോൾ മല്ലിയിലൊക്കെ ഒരു പ്രത്യേക സ്വാദാണ്, ഒരു സ്മെല്ലും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ചേർന്നത്. സ്മെല്ല് ഉണ്ടോ നോക്കട്ടെ, ചൂടാക്കി കഴിയുമ്പോ. ഏകദേശം നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയി. നമുക്കപ്പോ ഇനി സെർവിംഗ് ബോളിലേക്ക് മാറ്റാലോ? സെർവിംഗ് ബോളിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്കത് പതുക്കെ മാറ്റാം. ചിക്കൻ കൊണ്ടാട്ടം ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സ്മെല്ലാണ് ഇതിന്റെ അകത്തുനിന്ന് വരുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം എന്ന സ്പെഷ്യൽ വിഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. മുരളി ഹോട്ടലിലെ ഒരു എന്താ പറയാ, എല്ലാരും വാങ്ങിക്കുന്ന ഒരു കിടിലൻ ഡിഷാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലത് ഉണ്ടാക്കി നോക്കണം.